ദ നെക്സ്റ്റ് ടെക്നിക്ക് ഓർ മെത്തേഡ്സ് ഓഫ് സ്റ്റോൾസ് കൺട്രോൾ ഈസ് സ്റ്റോൾസ് സ്റ്റോക്ക് ലെവൽ സ്റ്റോൾസ് സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടെക്നിക്കാണ് ഫോർ സ്റ്റോൾസ് കൺട്രോൾ സ്റ്റോക്ക് ലെവലിന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓർഗനൈസേഷനിൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടെ ക്യാരി ടു മച്ച് മെറ്റീരിയൽ ഓർ ടു ലെസ് മെറ്റീരിയൽ ഈസ് അൺഡിസയറബിൾ ഇത് രണ്ടും അൺഫേവറബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ് കാരണം മെറ്റീരിയൽ വളരെയധികം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇറ്റ് ഇടിച്ചിട്ടു ഓവർ ഇൻവെൻ്ററി കൂടുതൽ ഇൻവെൻറ്ററി സ്റ്റോക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നു അതുകൂടാതെ നമ്മൾ ഐഡലായിട്ട് മെറ്റീരിയൽസ് ഒരു ഓർഗനൈസേഷനിലേ ഒരു സിറ്റുവേഷനാണ് വരിക അപ്പോൾ ഐഡിൽ ആയിട്ട് മെറ്റീരിയൽസ് വരുമ്പോൾ അത് എന്തിലേക്ക് ലീഡ് ചെയ്യും നമ്മളുടെ പ്രോഫിറ്റിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും കാരണം നമ്മൾ ക്യാഷ് വെറുതെ ഐഡിയൽ ആയിട്ട് ഇൻവെൻറ്ററി എന്നുള്ള ഫോമിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് വരുന്നത് അതേസമയം ഇഫ് ഇഫ് ഇറ്റ് ഇസ് ടു ലോ വളരെ കുറവാണ് എന്നുണ്ടെങ്കിൽ അതും അൺഡിസൈറബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് കാരണം നമ്മൾ പ്രൊഡക്ഷൻ നടക്കുന്ന സിറ്റുവേഷൻ സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള റൈറ്റ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഡിസ്റ്റേബ് അവർ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ അത് ബാധിക്കും അപ്പോൾ അത് നമ്മളുടെ പ്രോഫിറ്റിനെ ബാധിക്കും സോ ഈ രണ്ട് സിറ്റുവേഷനും അൺഡിസൈറബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഈ രണ്ട് സിറ്റുവേഷനെയും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏതൊരു മാനുഫാക്ചറിങ് ഓർഗനൈസേഷനും ഒപ്റ്റിമം ലെവൽ ഓഫ് ഇൻവെൻറ്ററി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്

ഓവർ ഇൻവെൻറ്ററിയും അതേപോലെ തന്നെ ലെസ് സ്റ്റോക്കും ഒഴിവാക്കാൻ പറ്റുന്നതാണ് സോ ഏതൊക്കെയാണ് നമ്മൾ ഓർഗനൈസേഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റോക്ക് ലെവൽസ് എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അത് അഞ്ച് പ്രധാനപ്പെട്ട സ്റ്റോക്ക് ലെവൽസ് ആണുള്ളത് മാക്സിമം ലെവൽ മിനിമം ലെവൽ റിയോർഡർ ലെവൽ ആവറേജ് സ്റ്റോക്ക് ലെവൽ ആൻഡ് ഡേഞ്ചർ ലെവൽ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഈ ഓരോ ലെവൽസും പഠിക്കാം അതുപോലെ ഫസ്റ്റ് വൺ മാക്സിമം ലെവൽ മാക്സിമം ലെവൽ മീൻസ് ഇറ്റ് ഈസ് ദ അപ്പർ ലെവൽ ഓഫ് ഇൻവെൻറ്ററി ഈസ് ഇറ്റ് ഈസ് ദ ലെവൽ എബോവ് വിച്ച് ദ സ്റ്റോക്ക് ഷുഡ് നോട്ട് എക്സീഡ് അതായത് നമ്മൾ ഫിക്സ് നമ്മൾ ഫിക്സ് ചെയ്യുന്ന ആ ലെവലിനേക്കാളും അപ്പുറം അതായത് അതിൻ്റെ ഉപരിയായിട്ട് നമ്മൾ ഓരോ ഓർഗനൈസേഷനും മെറ്റീരിയൽസ് റോ മെറ്റീരിയൽസ് സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അതായത് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ട അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് സ്റ്റോക്ക് ചെയ്യേണ്ട ഏറ്റവും പ്രപ്പർ ലെവലാണ് മാക്സിമം ലെവൽ എന്ന് പറയുന്നത് സോ ആ ലെവൽ എത്രയാണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ലെവൽ വരെ ആ ലെവലിൻ്റെ മുകളിലേക്ക് നമ്മളുടെ സ്റ്റോ സ്റ്റോഴ്സിലുള്ള മെറ്റീരിയൽസ് പോകുക അത് നോക്കാൻ നമുക്ക് സാധിക്കും അപ്പോൾ അതുവഴി നമുക്ക് പ്രോപ്പർ മെറ്റീരിയൽ കൺട്രോൾ അല്ലെങ്കിൽ സ്റ്റോഴ്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും സോ ദ പർപ്പസ് ഓഫ് ഐഡൻറ്റിഫൈ ഇൻ ദ മാക്സിമം ലെവൽ ഈസ് ടു അവോയ്ഡ് ഓവർ സ്റ്റോക്കിംഗ് ഓഫ് മെറ്റീരിയൽസ് നമ്മൾ പറഞ്ഞു കൂടുതലായിട്ടുള്ള മെറ്റീരിയൽസ് സ്റ്റോക്ക് ചെയ്യുന്നത് ഒഴിവാക്കാം അതേപോലെ തന്നെ അൺനെസറി ബ്ലോക്കിംഗ് ഓഫ് ക്യാപിറ്റൽ ഇൻ ഇൻവെൻറ്ററിസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കൂടുതൽ ഇൻവെൻ്ററി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഐഡിൽ ആയിട്ടുള്ള നമ്മളുടെ ഇൻവെൻറ്ററി നമ്മളുടെ ക്യാഷ് വെറുതെ കുറേ സ്റ്റോക്ക് അതായത് വെറുതെ കിടക്കുന്ന മെറ്റീരിയൽസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷനാണ് വരുന്നത് സോ അൺനെസറി ബ്ലോക്കിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനെ ബ്ലോക്കിംഗ് ഓഫ് ക്യാപിറ്റൽ ഒഴിവാക്കും നമുക്ക് മാക്സിമം ലെവൽ കണ്ടുപിടിക്കുന്നത് വഴി ഹെൽപ്പ് ചെയ്യുന്നു സോ ഈ ലെവലിനെ പറയുന്ന വേറൊരു പേരാണ് സമ്മിറ്റ് ലെവൽ സോ മാക്സിമം ലെവൽ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് മാക്സിമം ലെവൽ കാണാനുള്ള ഇക്വേഷൻ ഇറ്റ് ഈസ് റീ ഓർഡർ ലെവൽ പ്ലസ് റീ ഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീ ഓർഡർ പിരീഡ് ഈക്വേഷൻസ് ഒക്കെ നമ്മൾ കാണാതെ പഠിച്ചു വയ്ക്കണം ഓർത്തു വെക്കണം ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട് ഈ അഞ്ച് ലെവലും പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്രോബ്ലം ചെയ്യാം Next is minimum level. മിനിമം ലെവൽ മീൻസ് ഇറ്റ് ഇസ് ദ മിനിമം ക്വാണ്ടിറ്റി ഓഫ് ദ മെറ്റീരിയൽ which must be maintained in hand at all times. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ ഓർഗനൈസേഷനിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഏറ്റവും മിനിമം ലെവൽ അതായത് നമ്മളുടെ മെറ്റീരിയൽസ് എന്താവാൻ പാടില്ല ഷോർട്ടേജ് ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ആ shortage. ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഓർഗനൈസേഷൻ മെയിൻറ്റൈൻ ചെയ്യേണ്ട ഏറ്റവും മിനിമം ലെവൽ എത്രയാണ് ആ മിനിമം ലെവലിൽ താഴെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഷോർട്ടേജ് വരാനുള്ള സാധ്യതയുണ്ട് സോ ആ ലെവല് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ദ ക്വാണ്ടിറ്റി ഈസ് ഫിക്സ്ഡ് സോ ദാറ്റ് ദ പ്രൊഡക്ഷൻ ഈസ് നോട്ട് ഹെൽഡ് അപ്പ് ഡ്യൂ ടു ഷോർട്ടേജ് ഓഫ് മെറ്റീരിയൽസ് ഈ ക്വാണ്ടിറ്റി ഈ മിനിമം ലെവൽ ഓഫ് ലെവൽസ് എത്രയാണെന്ന് അറിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഈ മെറ്റീരിയൽസിൻ്റെ ഷോർട്ടേജ് കാരണം പ്രൊഡക്ഷൻ ഡിസ്റ്റർബ് ആകുന്ന അല്ലെങ്കിൽ പ്രൊഡക്ഷനെ ബാധിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒരിക്കലും വരില്ല സോ മിനിമം ലെവൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവലാണ് ദ മിനിമം ലെവൽ ഈസ് നോട്ട് റിക്വയർഡ് ഇൻ കേസ് ഓഫ് സ്പെഷ്യൽ മെറ്റീരിയൽ വിച്ച് ഈസ് റിക്വയേർഡ് എഗെയിൻസ്റ്റ് കസ്റ്റമേഴ്സ് സ്പെസിഫിക് ഓർഡേഴ്സ് കസ്റ്റമേഴ്സ് സ്പെസിഫിക് ഓർഡർ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് അതായത് നമ്മൾ ഒരു സ്പെഷ്യൽ നാച്ചർ ഓഫ് മെറ്റീരിയൽ സ്പെഷ്യൽ നാച്ചർ ഓഫ് പ്രോഡക്ട്സൊക്കെ നമ്മൾ ഉണ്ടാക്കുകയാണ് അത് ഓർഡർ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ ഒരിക്കലും നമ്മൾ മിനിമം ലെവൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യം ഇല്ല കാരണം അത് നമുക്ക് എന്തായാലും നമുക്ക് എന്തുണ്ട് എത്രയാണ് പ്രൊഡക്ഷൻ വരിക എന്നുള്ളത് അറിയാം എത്രയാണ് ക്വാണ്ടിറ്റി എന്നുള്ളത് അറിയാം അപ്പോൾ അതുകൊണ്ട് നമുക്കവിടെ സ്പെസിഫിക് ഓർഡർ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫേം ആണെന്നുണ്ടെങ്കിൽ അവിടെ മിനിമം ലെവൽ ആവശ്യമില്ല എങ്ങനെയാണ് മിനിമം സ്റ്റോക്ക് ലെവൽ ഐഡൻറ്റിഫൈ ചെയ്യാം അതിൻ്റെ ഇക്വേഷൻ റീ ലെവൽ മൈനസ് നോർമൽ കൺസംഷൻ ഇൻ നോർമൽ റീ ഓർഡർ പീരീഡ് സോ ഈ ഇക്വേഷനും ഓർത്ത് വയ്ക്കുക നെക്സ്റ്റ് ലെവൽ ഈസ് റീ ഓർഡറിംഗ് ലെവൽ റീയർഡറിങ് ലെവൽ ഈ റീ ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പ്രോബ്ലം ചോദിക്കുന്ന സമയത്ത് ചോദിച്ചാലും ഇല്ലെങ്കിലും അതായത് മിനിമം ലെവൽ കാണാനും മാക്സിമം ലെവൽ കാണാനും വന്ന പ്രോബ്ലം ആണെങ്കിൽ പോലും നമ്മൾ ആദ്യം കാണേണ്ട ലെവൽ എന്ന് പറയുന്നത് റീഓർഡർ ലെവലാണ് കാരണം രണ്ട് ഒക്വേഷനിൽ നമുക്ക് റീഓർഡർ ലെവൽ വരുന്നുണ്ട് സോ റീഓർഡർ ലെവൽ കണ്ടതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ലെവലുകളൊക്കെ കാണാൻ പറ്റുള്ളൂ എന്താണ് ഈ റീഓർഡർ ലെവൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഇറ്റ് ഈസ് ദാറ്റ് ദയിൻറ് ഓഫ് ലെവൽ ഓഫ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ വോ ദ സ്റ്റോക്ക് കീപ്പർസ് Starts the process of initiating the purchase requisition for fresh supplies of that material. So, ഈ പോയിന്റ് എന്ന് പറയുന്നത് റീഓർഡർ എന്ന് പറയുന്നത് ഈ ലെവലിൽ എത്തിക്കഴിഞ്ഞാലാണ് ഒരു സ്റ്റോർ കീപ്പർ പുതിയ സപ്ലൈസ് അതായത് നമുക്ക് ഫ്രഷ് റോ മെറ്റീരിയൽസിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് പർച്ചേസ് റിക്യൂസിഷൻ പർച്ചേസ് റിക്യൂസിഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ റോ മെറ്റീരിയൽസ് ആണോ നമുക്ക് വേണ്ടത് അതിനുള്ള റിക്വസ്റ്റ് കൊടുക്കുന്നതാണ് ആ പർച്ചേസ് റിക്യുസിഷൻ പ്രോസസ്സ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ഈ റീ ഓർഡർ ലെവൽ എത്തിക്കഴിഞ്ഞാലാണ് അതായത് നമ്മൾ സ്റ്റോറിൽ സ്റ്റോറിലുള്ള മെറ്റീരിയൽസ് റീ ലെവൽ എത്രയാണോ അപ്പോൾ സപ്പോസ് നമ്മുടെ മാക്സിമം ലെവൽ തൗസൻഡ് ആണ് മിനിമം ലെവൽ ഫൈവ് ഹൺഡ്രഡ് ആണെന്ന് വിചാരിക്കുക റീ ഓർഡർ ലെവൽ എന്ന് പറയുന്നത് എപ്പോഴും മാക്സിമം ലെവലിനും മിനിമം ലെവലിനും ഇടയിലുള്ള ഒരു പിരീഡ് ആയിരിക്കും ഒരു ലെവലായിരിക്കും സോ നമ്മുടെ സെവൻ ഹൺഡ്രഡാണ് റീ ഓർഡർ ലെവൽ നമ്മൾ കണ്ടുപിടിച്ചതെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഈ സെവൻ ഹൺഡ്രഡ് ലെവൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മളുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ എടുത്തു പോയി ഓരോ ദിവസം കൂടുന്തോറും നമുക്ക് ഇഷ്യൂ നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇഷ്യൂ പോയി പോയി നമ്മളുടെ മെറ്റീരിയൽസ് സെവൻ ഹൺഡ്രഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോയിന്റ് എത്തുമ്പോഴാണ് നമ്മൾ അടുത്ത ഫ്രഷ് മെറ്റീ ഫ്രഷ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് കൊടുക്കുന്നത് ആ ലെവലിനെയാണ് ലെവൽ എന്ന് പറയുന്നത് അപ്പോൾ മിനിമം ലെവൽ എന്ന് പറയുന്നത് ആ ലെവലിലേക്കും താഴെ പോകാൻ പാടില്ല മാക്സിമം ലെവൽ എന്ന് പറയുന്നത് ആ ലെവലിലേക്ക് മുകളില പോവാൻ പാടില്ല റിയോർഡർ ലെവൽ എന്ന് പറയുന്നത് ആ ലെവൽ എത്തിക്കഴിഞ്ഞാലാണ് നമ്മൾ ഫ്രഷ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസിന് വേണ്ടിയിട്ടുള്ള റിക്വസ്ഷൻ അല്ലെങ്കിൽ റിക്വസ്റ്റ് കൊടുക്കുന്നത് ഇത് ഈ ലെവൽ എന്ന് പറയുന്നത് ദിസ് ലെവൽ ഈസ് ഫിക്സ്ഡ് സംവേർ ബിറ്റ്വീൻ ദ മാക്സിമം ആൻഡ് മിനിമം ലെവൽ എന്തിനു വേണ്ടിയിട്ടാണ് അത് രണ്ടിൻ്റെയും ഒരു ലെവലായിട്ട് ഫിക്സ് ചെയ്യുന്നത് ബിക്കോസ് ദ ഡിഫറൻസ് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് ദ മെറ്റീരിയൽ ബിറ്റ്വീൻ റിയോർഡർ ലെവൽ ആൻഡ് മിനിമം ലെവൽ വിൽ ബി സഫിഷ്യൻ To meet the requirements of production until the fresh supply of materials is received. ദാറ്റ് ഈസ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് അതായത് റിയോർഡർ ലെവലും മിനിമം ലെവലും തമ്മിലുള്ള ആ ഡിഫറൻസ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ റിയോർഡർ ലെവൽ സെവൻ ഹൺഡ്രഡ് ആണ് മിനിമം ലെവൽ ഫൈവ് ഹൺഡ്രഡ് ആണെങ്കിൽ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് ആണ് സോ നമ്മളൊരു ഫ്രഷ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് കൊടുത്തു ആ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു വൺ മന്ത് കഴിഞ്ഞിട്ടായിരിക്കും ആക്ച്വൽ മെറ്റീരിയൽസ് റിസീവ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ ആ പീരീഡിലേക്ക് നമുക്ക് യൂസ് ചെയ്യാനുള്ള മെറ്റീരിയൽസ് സഫീഷ്യൻ്റായിട്ട് നമ്മൾ ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കും അതായത് ടു ഹൺഡ്രസ് അപ്പോൾ അങ്ങനെ ഒരു മിനിമം ലെവൽ നമ്മളിവിടെ മെയിൻറ്റെയിൻ ചെയ്യണം ആ ഡിഫറൻസ് നമുക്കിവിടെ ഉണ്ടാവണം നമ്മൾ ഒരു ഫ്രഷ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ആ ഫ്രഷ് ഇഷ്യൂ ചെയ്തിട്ട് നമുക്ക് ഓർഡർ ചെയ്ത് ക്വാണ്ടിറ്റി കിട്ടുന്നത് വരെയ്ക്കും നമുക്ക് യൂസ് ചെയ്യാനുള്ള മെറ്റീരിയൽസ് ആയിട്ട് ഓർഗനൈസേഷനിൽ വേണം അതുകൊണ്ടാണ് നമ്മൾ റീഓർഡർ ലെവൽ എന്ന് പറയുന്നത് മിനിമം ലെവലിനും മാക്സിമം ലെവലിനും ഇടയിലുള്ള ഒരു ലെവലാണ് റീ ഓർഡർ ലെവലായിട്ട് ഫിക്സ് ചെയ്യുന്നത് ഓക്കെ